ഹായ് ഈ മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി കാണുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വർഗീയവാദികളെ സംബന്ധിച്ചിടത്തോളം അസഹിഷ്ണുതയുണ്ടാകുന്നതും അത് പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് പറയുന്നതും അതുവഴി വർഗീയ വിഷലിപ്തമായ പ്രചാരണം നടത്തുന്നതുമൊക്കെ അവരുടെ പ്രക്രിയയുടെ ഭാഗമായിട്ടാണെന്ന് നമുക്ക് കണക്കാക്കാം. പക്ഷേ കോൺഗ്രസിൻ്റെ പരിപാടിയിൽ ഇന്ത്യയുടെ മതന്യൂനപക്ഷങ്ങളുടെ കാവൽക്കാരൻ രാഹുൽ ഗാന്ധി നടത്തുന്ന റോഡ് ഷോകളിൽ മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? അതല്ലെങ്കിലും മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ ഈ കുട്ടി പാകിസ്ഥാൻ ഉണ്ടാക്കുകയാണോ എന്ന് ചോദിച്ചാൽ ലീഗ് ചത്ത കുതിരയാണെന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ ആളുകളെ ഇപ്പോഴും വിശ്വസിച്ച് നടക്കുന്ന ലീഗിൻ്റെ ആളുകളെ പറഞ്ഞാൽ മതി, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങടെ പച്ചക്കൊടി ആരെങ്കിലും അടുപ്പിൽ കൊണ്ടുപോയിട്ടാലും എനിക്കൊരു പ്രശ്നവുമില്ല, മനസ്സിലായോ? പക്ഷേ ഒരു കാര്യം പ്രിയപ്പെട്ട ലീഗിൻ്റെ അണികളെ, ഒരു കാര്യം പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ അണികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മാനന്തവാടിയിൽ നടന്ന പരിപാടിയിൽ പച്ചക്കൊടിയും പിടിച്ചു വന്നൊരു ലീഗിൻ്റെ സാധാരണ പ്രവർത്തകൻ, രാഹുൽ ഗാന്ധിയിൽ വലിയ വിശ്വാസമർപ്പിച്ച സാധാരണ പ്രവർത്തകൻ, കോൺഗ്രസിൽ വലിയ വിശ്വാസമർപ്പിച്ച സാധാരണ പ്രവർത്തകൻ മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടിയുമായി വന്നപ്പോൾ ആ പച്ചക്കൊടി മടക്കി പിടിച്ച് പോക്കറ്റിലിടാൻ പറയേണ്ടി വരുന്നത് എന്തൊരു ഗതികേടാണ്! അങ്ങനെ പറയുമ്പോൾ അതനുസരിച്ചുകൊണ്ട് ആ കൊടി മടക്കി പിടിച്ച് പോക്കറ്റിലിടുന്നത് എന്തൊരു ഗതികേടാണ്! നോക്കൂ, നിങ്ങൾ ഏറനാട് മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം റോഡ് ഷോ നടന്നു, നിലമ്പൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം റോഡ് ഷോ നടന്നു, വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള റോഡ് ഷോ നടന്നു. രാഹുൽ ഗാന്ധിക്ക് എത്രത്തോളം പച്ചക്കൊടിയോട് അറപ്പുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലെയാണ്. ഏറനാട്ടിലെ പരിപാടിയുടെ പിന്നെ ഫോട്ടോകൾ രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിലമ്പൂരിലെ പരിപാടിയുടെ ഫോട്ടോകൾ രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, മാനന്തവാടിയിലെയും സുൽത്താൻ ബത്തേരിയിലെയും ഒക്കെ പരിപാടിയുടെ ഫോട്ടോകൾ രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ലീഗിന് വലിയ സ്വാധീനമുണ്ടല്ലോ, ഏറനാട്ടിൽ എന്തായാലും ലീഗുണ്ടല്ലോ, നിലമ്പൂരിൽ ലീഗുണ്ടല്ലോ, കൽപ്പറ്റയിലും സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഒക്കെ ലീഗുണ്ടല്ലോ. ഇങ്ങനെ ലീഗുണ്ടായിട്ട് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട ലീഗിൻ്റെ സുഹൃത്തുക്കളെ രാഹുൽ ഗാന്ധി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഫോട്ടോകളിൽ എവിടെയെങ്കിലും പച്ചക്കൊടിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കഴിയാത്തത്? പച്ചക്കൊടിയോട് എന്തൊരു അറപ്പാണ് രാഹുൽ ഗാന്ധിക്ക്! ബി ജെ പിയുടെ പ്രചാരണങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട്, ബി ജെ പിയുടെ പ്രചാരണങ്ങൾക്ക് മുമ്പിൽ അടിയറവ് പറഞ്ഞുകൊണ്ട്, ബി ജെ പിയുടെ താല്പര്യത്തിനനുസരിച്ച് പച്ചക്കൊടിയെ മാറ്റി നിർത്തുന്നു കോൺഗ്രസും രാഹുൽ ഗാന്ധിയും എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് എന്താ ലീഗിൻ്റെ അണികളെ സാധിക്കാതെ പോകുന്നത്? ഇതിനു മുമ്പും മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ലീഗുണ്ട് എന്നതുകൊണ്ട്, മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പും ലീഗിൻ്റെ പച്ചക്കൊടി ഉയർന്നപ്പോൾ നമ്മുടെ നാടിനകത്തെ സംഘപരിവാരം ഈ കൊടിയെയും അതുപോലെ തന്നെ മലപ്പുറത്തെയും ഒക്കെ അവഹേളിക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ശ്രമങ്ങൾക്കൊക്കെ മുമ്പിൽ കോൺഗ്രസ്സുകാർ നട്ടെല്ലുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണില്ല എന്നതാണ്. ആ ഘട്ടങ്ങളിലും ശക്തമായ നിലപാട് സ്വീകരിക്കാനുണ്ടായിരുന്നത് ഇടതുപക്ഷമാണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്കാകണം. നോക്കൂ, നിങ്ങളിപ്പോൾ അമിത്ഷാ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോൾ ലീഗിൻ്റെ നേതാവ് എന്താ പറയുന്നത്? നിങ്ങളൊക്കെ നിങ്ങളുടെ രേഖ ശരിയാക്കി വെച്ചോളൂ എന്നാണ്. നോക്കൂ, നിങ്ങൾ എത്രത്തോളം സംഘപരിവാറിന് മുന്നിൽ അടിയറവ് പറയുന്നു. അപ്പോൾ ഈ നാടിനകത്ത് നമുക്ക് ഇടതുപക്ഷം നൽകുന്നൊരു ഉറപ്പുണ്ട്, നിങ്ങൾ ഈ നാട്ടിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കും, നിങ്ങളുടെയൊന്നും പൗരത്വം അന്വേഷിച്ച് ആരും വരാൻ വേണ്ടി പോകുന്നില്ല എന്ന ഉറപ്പ്. ഒരു കാര്യം മലപ്പുറത്തെ ലീഗിൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ഉറപ്പിച്ചോളൂ, മലപ്പുറത്തിന് മുകളിൽ ഈ പച്ചക്കൊടി ഇപ്പോഴും പാറുന്നത് കേരളത്തിന് മുകളിൽ ചെങ്കൊടി പാറുന്നത് കൊണ്ടാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നിങ്ങൾക്കാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. രാജ്യം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ ഫാസിസ്റ്റ് ഭരണകൂടം ഒട്ടനവധി കരിനിയമങ്ങൾ അധികാരത്തിൻ്റെ പിൻബലത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട നാടെ, നമുക്ക് ആത്മാഭിമാനത്തോടെ ഈ നാടിനകത്തു ജീവിക്കാനാവണം. ഇന്ത്യ മയ്യത്തായിട്ട് അതിൻ്റെ മുകളിൽ ജീവിക്കാമെന്നാരും കരുതണ്ട. ഈ ഇന്ത്യ ഇങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ ഉള്ളവർ കുറച്ചെങ്കിലും ഉള്ളടത്ത് കരുത്തോടെ സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷം ഈ നാടിന് ഈ നാടിനകത്ത് കരുത്താർജിക്കണം. കോൺഗ്രസ്സുകാരനെ നിങ്ങൾ വിശ്വസിക്കേണ്ട. ആ കോൺഗ്രസ്സുകാരൻ എന്നോ ആർ എസ് എസ് ആയി മാറിയിരിക്കുന്നു. ആ ആർ എസ് എസ് ആയി മാറിയ കോൺഗ്രസിൻ്റെ മൂട് താങ്ങുന്ന ലീഗ് നേതാക്കന്മാർ കേവലം അധികാരം മാത്രമാണ് കൊതിക്കുന്നത്, അതല്ലാതെ സമുദായത്തിൻ്റെ സംരക്ഷണമല്ല എന്നു തിരിച്ചറിയാൻ, ഈ നാടിൻ്റെ സംരക്ഷണമല്ല എന്നു തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കാകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ.